അഡ്മിഷൻ തട്ടിപ്പിന് പിന്നാലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി മാനേജ്മെന്റിനെതിരെ കൂടുതൽ ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. ഷൂവിന്റെ നിറം മുതൽ ടൈ കിട്ടുന്നതുവരെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് 5000 രൂപ മുതൽ 10000 രൂപ വരെയാണ് ഫൈനായി ഈടാക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 1,00,000 രൂപ വരെയാണ് വാർഷിക ഫീസ്. കൂടാതെ 50,000 രൂപ ഹോസ്റ്റൽ ഫീസായും വാങ്ങുന്നു. ചിലമാരുണ്ട് ഐഡന്റി കാർഡ് എടുത്തില്ലെങ്കിൽ 5000 രൂപ 10000 രൂപ അപ്പം തന്നെ ഫൈൻ അടിക്കും. ഷൂ ഇട്ടില്ലെങ്കിൽ 5000 രൂപ മേടിക്കും, അപ്പോളജി എഴുതിക്കും. ആ 5000 രൂപ ഒക്കെ സാമ്പിൾ എന്നുവെച്ചാൽ അവർ പറയുന്ന പൈസ കൊടുത്തോണ്ടിരിക്കണം. അതിനൊരു റെസിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഫീസ് കൊടുത്താൽ പേപ്പർ ഒന്നുമില്ല. എന്നാൽ പിന്നീട് പരീക്ഷയെടുക്കുമ്പോൾ ഡ്യൂ ഫീസ് എന്ന പേരിൽ അനധികൃതമായി വീണ്ടും പണം വാങ്ങാറുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഒരുപാട് ഡ്യൂ ഫീസ്, അങ്ങനെ ഡ്യൂ ഫീസ് ഒരു ആവശ്യമില്ല. ഡ്യൂ ഫീസ് 800-900 രൂപ എന്തിനെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയത്തില്ല. എന്ത് ഡ്യൂ എക്സാം എഴുതാൻ നേരത്തെ ഡ്യൂ ഫീസ് എന്ന് പറഞ്ഞാൽ അവർ വാങ്ങും. എന്തിനാന്ന് ചോദിച്ചാൽ അവർ അറിയത്തില്ല, അവർ പറയില്ല. ഇത്തരത്തിൽ ഈടാക്കുന്ന ഫൈനിന് റെസീറ്റോ മറ്റു രേഖകളോ മാനേജ്മെന്റ് നൽകാറുമില്ല. അസുഖം ബാധിച്ച് ലീവ് എടുക്കുന്നതിന് പോലും 20,000 രൂപ വരെ കണ്ടൊണേഷൻ ഫീസായി വാങ്ങാറുണ്ടെന്നും ഇത് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാറില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പിന്നെ കണ്ടൊണേഷൻ ഉണ്ട്, നമുക്ക് വയ്യാതെ പനി പിടിച്ച് ആശുപത്രി കിടക്കുക, ഒട്ടും വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവർ 25 കണ്ടൊണേഷൻ മേടിക്കും. എക്സാമിന് 20,000 ഇവിടെ 1,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയാണ് അഡ്മിഷന് ഡൊണേഷനായി വാങ്ങുന്നത്. ഡൊണേഷൻ തുകയുടെ ബാക്കി അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ തന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെന്ന് ഒരു വിദ്യാർത്ഥി ഈ വാർത്തയോട് പറഞ്ഞു. ഞാൻ എക്സാം എഴുതില്ല, ഞാൻ ഒരു ദിവസത്തേക്കുള്ള അവധി ചോദിച്ചു. ഞാൻ എക്സാം എഴുതിക്കോട്ടെ, ഞാൻ നാളെ തന്നെ ഫീസ് അടച്ചേക്കാന്ന് പറഞ്ഞു. അവർ തന്നെ എഴുതിപ്പിച്ചില്ല ഫീസ്. ഞാൻ ഡൊണേഷൻ കെട്ടില്ല, 2,00,000 ഉണ്ട്. 1,00,000 എൻ്റെ ഇപ്പം കെട്ടി, നാളെ തന്നെ 1,00,000 എൻ്റെ കെട്ടാന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല, എക്സാം ഒന്നും എഴുതി. നെയ്യാറ്റിങ്ങരയിലെ നിംസ് ആശുപത്രിയിൽ നടത്തുന്ന അലീഡ് ഹെൽത്ത് കോഴ്സ് എന്ന് പറഞ്ഞാണ് വൻതുക വാങ്ങി അഡ്മിഷൻ നടത്തിയത്. എന്നാൽ പഠനം തമിഴ്നാട്ടിലെ നൂറുൽ ഇസ്ലാം എന്ന ഡീംസ് സർവകലാശാലയിലായിരുന്നു. കോഴ്സ് കഴിയാറായപ്പോഴാണ് തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് വെറും ടെക്നിക്കൽ കോഴ്സ് മാത്രമാണെന്ന് മനസ്സിലായതെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട വിവരം ഫേസ്ബുക്ക് ലൈവ് വഴി ജനങ്ങളെ അറിയിച്ചതിന്റെ പേരിൽ മാനേജ്മെന്റിന്റെ ആളുകൾ ഒരു വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭീഷണിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അഡ്മിഷൻ നടത്തുകയും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വകാര്യ വിദ്യാഭ്യാസ മാഫിയയുടെ തനിനിറമാണ് നൂറുൽ ഇസ്ലാം വിഷയത്തിലൂടെ പുറത്തായിരിക്കുന്നത്.